ഹിന്ദിയിലെ ഫസ്റ്റത്തെ ആൻസർ എഴുതി, ഓൺലി ഫസ്റ്റ് ആൻഡ് ആൻസർ അതാണ് എഴുതി. സെക്കൻഡ് അത് ലീവ് ചെയ്ത് ഞാൻ എഴുതില്ല. സാറില്ല കേട്ടോ. അപ്പൊ ഓക്കെ. അപ്പോ ഞങ്ങൾ ഇന്ന് രാവിലെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണീറ്റ് അല്ലേ. എന്താണ് നവരാത്രിന്റെ ഒഴിവാണല്ലോ ഇവിടെ. 10 ദിവസമൊക്കെ ചില സ്കൂൾ ഒഴിവുണ്ട്, പക്ഷേ നമ്മുടെ ജീനുവിന് എപ്പോഴും 2 ദിവസം മാത്രമേ ഒഴിവ് കിട്ടാറുള്ളൂ. അപ്പൊ എന്തായാലും ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണീറ്റത്. അപ്പൊ ഞാൻ എന്നും എണീറ്റാൽ ആദ്യം വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ. കണ്ടോ നമ്മുടെ ചെറിയൊരു അടുക്കള തോട്ടമുണ്ട് ഇവിടെ. ഇത് പിന്നെ അപ്പുറത്ത് കുറച്ച് പേരൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പയർ ഞാൻ ഇന്ന് പറിക്കണമെന്ന് വിചാരിച്ചു. കാരണം ഫുള്ള് ആയിട്ടൊന്നുമില്ല കേട്ടോ, 2 ദിവസം കൊണ്ടൊക്കെ ആവുകയുള്ളൂ. പക്ഷേ എല്ലാതും ഒരേ സമയത്താവില്ലല്ലോ. അപ്പോൾ നമുക്ക് ഒരേ സമയത്ത് കിട്ടിയാലല്ലേ ഇതുകൊണ്ട് എന്തെങ്കിലും ഉപകാരമുള്ളൂ. അപ്പോൾ കുറച്ചുള്ളൂ, ആകെ 2 വള്ളിയുള്ളൂ, അതായത് 2 മുരട്. പതിമൊന്ന് ഞാൻ ഒരു പ്രാവശ്യം പറിച്ചിട്ട് തോരൻ വെച്ചിരുന്നു, എൻ്റെ ബാക്കിയുള്ളത് ഇന്ന് പറിക്കുകയാണ്. പിന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിപ്പോൾ ജസ്റ്റ് കായ്ക്കാൻ തുടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇനി ഉണ്ടാവും. അപ്പോൾ ഇവിടെയൊക്കെ കുറേ ഉണ്ട്. ഇവിടെ ഇങ്ങനെ വന്നിട്ട് അപ്പം ഇതിനെ പറിക്കണം. ഇതിങ്ങനെ പിരിച്ച് പിരിച്ചാണ് കേട്ടോ പറിച്ചെടുക്കുക. അയ്യോ വെയിൽ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നല്ല തണുപ്പാണ്, അപ്പോൾ വെയിലുള്ളപ്പോൾ നല്ല സുഖമുണ്ട്. ഇവിടെ ഒരെണ്ണമുണ്ട്, ഒട്ടും ആയിട്ടില്ല. ഇത് അടുത്തതിൽ പറിക്കും. അപ്പോൾ കുറച്ച് ഇങ്ങനെ പറിച്ച് വെച്ചതുണ്ട്. പറിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാറാണ്. ഒന്നിച്ചിത് ആവില്ലല്ലോ, കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ കുറച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത്ര കിട്ടിയിട്ടുണ്ട്, ഇത്ര ഫ്രിഡ്ജിലും ഉണ്ട്. പിന്നെ ഇവിടെ വേറൊരു ബീൻസ് ഉണ്ട്. ഇവിടെ കണ്ടോ ഇത് ഓൾറെഡി പറിച്ചതാണ്, അധികം ഒന്നും ഉണ്ടാവില്ലെന്ന്. കാരണം ഇന്നലെ ഞാൻ പറിച്ചിരുന്നു അതിമന്ന്, പറ്റുന്ന അത്രയും പറിച്ചെടുത്തിരുന്നു. ഇതിമന്ന് ഡെയിലി ഞാൻ പറിക്കാറുണ്ട്. പക്ഷെ ഒന്നിച്ച് നമുക്ക് ഒരു പ്രാവശ്യം തോരൻ വെക്കാനൊന്നും കിട്ടൂല. എന്നാലും കുറച്ച് കുറച്ച് ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്നിച്ചെടുത്തിട്ട് തോരൻ വെക്കും. ഇത് അധികം മൂക്കുന്നതിൻ്റെ മുമ്പ് പറിക്കേണ്ട ഒരു ബീൻസാണ്. ഇത് നമ്മുടെ വൻപയറുണ്ടല്ലോ, അത് ഇതാക്കിയതാണ്. അത് ജസ്റ്റ് വിത്ത് പാകിയിട്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ ഇവിടെ ഉള്ളത് ഗവ കുറേ ഉണ്ട്, പറിക്കാനായതൊക്കെ ഉണ്ട്. കണ്ടോ അവിടെ കുറേ വലുതുണ്ട്. പക്ഷേ എന്താണ് പ്രോബ്ലം എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ വേണ്ട, രാവിലെ തന്നെയാണ്. പിന്നെ അതുമാത്രമല്ല തിന്ന് തിന്ന് മടുത്തതാണ്. നന്നായിട്ട് പഴുക്കിട്ട് എന്നിട്ട് പറിക്കാണെന്ന് വിചാരിച്ച് നല്ല വലുതാകുന്നതാണിത്. നമ്മുടെ പയർ എന്താ, ഇതിങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. ഒരു പഴയ ഗേറ്റ് ഉണ്ടായിരുന്നു ഇവിടെ, ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഞാനത് അങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒരു വടി വെച്ചിട്ട് അതിമൊന്നും ഇങ്ങനെ ചരട് കെട്ടി കൊടുക്കും. പക്ഷേ ആ ചരടുമ്പോൾ കൂടെ അത് അധികം അങ്ങനെ പടർന്നിട്ടൊന്നുമില്ല. പക്ഷേ അതൊരു സപ്പോർട്ടാണെന്നൊരു സമാധാനം ഉണ്ട് അത്രേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഒരാളുണ്ട്, കാണുന്നുണ്ടോ എന്നറിയില്ല. പോയി പോയി, ഞാൻ വന്നാൽ പോവും, ഇങ്ങനെ കിട്ടും. അവൾ പോയി. ഓന്ത്, വലിയൊരു ഓന്താണ്, നല്ല ഭംഗിയാണ് ഇതിനെ കാണാൻ. അപ്പോൾ അവനെ കൊണ്ട് ഉപദ്രവം ഉണ്ട് കേട്ടോ. ഇവിടെ കണ്ടോ ഞാൻ റാഡിഷ് കുഴിച്ചിട്ടിരുന്നു, അതിവിടെ ഒരുപാട് ഉണ്ടായിരുന്നു. അതൊക്കെ അവനെ ചെത്തിക്കളഞ്ഞ് അതിൻ്റെ ഇതൊക്കെ തിന്നു കണ്ടോ. ഇതൊക്കെ ഇങ്ങനെ ഈ കായമ്പ് ഇതിൻ്റെ ഈ റൂട്ട് വരുന്നതൊക്കെ തിന്നുന്നുണ്ട്. അങ്ങനെ ഒരു ശല്യമുണ്ട്. പിന്നെ ഞാനിത് കവർക്ക് മാറ്റലാണ്. ഇവിടുത്തെ മണ്ണിലൊന്നും ഉണ്ടാവുന്നില്ല, കവറിലാവുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ വളരുന്നുണ്ടല്ലോ. അത് പുല്ല്, അത് പിന്നെ ഇവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സാധനം. പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മത്തം വിത്ത് കുഴിച്ചിട്ടിരുന്നു, അത് മുളച്ചത് 1 മാസം കഴിഞ്ഞിട്ടാണ്. ഇതിമൊരു കായ ഉണ്ടായിട്ടുണ്ട്. ഇതുണ്ടാവുമെന്നൊന്നും അറിയില്ല, ഇതിൻ്റെ മുമ്പ് കുറേ ഉണ്ടായിരുന്നു, അതൊക്കെ അങ്ങനെ കൊഴിഞ്ഞു പോയി. അപ്പോൾ ഇതുണ്ടാവുമെന്ന് അറിയില്ല, എന്തായാലും ഇന്ന് ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ള മുളക് ഇവിടെ നിന്ന് തന്നെ കിട്ടും. തക്കാളി ഇതിനാവശ്യം ഈ പയറിലിടാനുള്ള മുളക് ഇവിടെ നിന്ന് തന്നെ പറിക്കാം. അത്യാവശ്യം മുളകുണ്ട് ഇവിടെ. എനിക്ക് വീട്ടിലാവശ്യത്തിനുള്ള മുളക് ഇവിടെ നിന്ന് തന്നെ കിട്ടാറുണ്ട്, മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ഒരുപാട് എരിവൊന്നും കൂട്ടുന്ന ആളല്ല, അതുകൊണ്ട് ഇതൊക്കെ 2 മുളക് മതി. എന്താ റാഡിഷ്, കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു, ഒക്കെ കുറേ പോയി. ഇത് നമ്മുടെ കാന്താരി, ഇത് ഞാൻ വിത്തിന് വേണ്ടി വെച്ചതാണ്. കാന്താരി പഴുത്തത് ഇങ്ങനെ തൈരിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ എന്തൊരു ടേസ്റ്റാണ് അറിയോ. കയ്യുമായോ എന്ന് ഡൗട്ട്.
അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം വെക്കാനുള്ള ബീൻസ് ഉണ്ട്. ഇത് ഈ ഒരു ബീൻസും ഉണ്ട്, പിന്നെ ഞമ്മറല്ല കുഞ്ഞനുണ്ട്, പിന്നെ ഇത് വേറൊരു വെറൈറ്റിയാണ്. ഇത് അധികം അങ്ങനെ വള്ളി മുകൾക്ക് പൊങ്ങിയിട്ടില്ല, അത് മണ്ണിൽ ഇങ്ങനെ ചുരുണ്ട് കിടന്നിട്ടാണ് ഉണ്ടായിരുന്നത്. ഇത് അതിൻ്റെ ആ വള്ളിമന്ന് ഉണ്ടായിട്ട് മണ്ണൊക്കെ ഇങ്ങനെ ചുരുണ്ട്, അതുകൊണ്ടുണ്ട് അധികം നീളം വന്നിട്ടില്ല. അപ്പോൾ ഇത് നമുക്ക് ഒരു പ്രാവശ്യം തോരൻ വെക്കാനുള്ളതുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് അത് തോരനാക്കാം. അപ്പോൾ ബീൻസ് വെക്കാൻ വേണ്ടിയിട്ട് കടു പൊട്ടിക്കുകയാണ്. ഈ കടു പൊട്ടിക്കുന്ന സമയത്ത് ഇങ്ങനെ സ്പ്രെഡ് ആവാതെക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് മൂടി വെച്ചെടുത്താൽ മതി. അതിൻ്റെ സൈഡിൽ ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കണം, അതല്ലെങ്കിൽ അതിലേക്ക് ആവി ഇറങ്ങിയിട്ട് ഭയങ്കര പൊട്ടിത്തെറി ഉണ്ടാവും. ഇത്രയും ബീൻസ് കിട്ടിയിട്ടുണ്ട്, അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉണ്ട്. നമുക്ക് ഒരു നേരമല്ല ശരിക്കും, രണ്ട് നേരം കഴിക്കാൻ മാത്രമുണ്ട്. പിന്നെ ഞങ്ങൾ കൂടുതൽ തോരനൊക്കെ കഴിക്കും, ചോറിലേറെ കൂടുതൽ കൂട്ടാനൊക്കെയാണ് കഴിക്കുക. അതുകൊണ്ട് പിന്നെ ഒരു നേരത്തിന് അഡ്ജസ്റ്റ് ചെയ്യാനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ കടു പൊട്ടിച്ച് അതിലേക്ക് ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുക്കണം. പിന്നെ തേങ്ങയും പച്ചമുളകും ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇത് ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് വേവിച്ച് കൊടുക്കുക. പിന്നെ ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കുക, കാരണം ഇതിലധികം മോയ്സ്ചർ ഇല്ലാത്തതുകൊണ്ട് തന്നെ അടി പിടിക്കും. അപ്പോൾ ഒരു ഇച്ചിരി വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ. ഇനി ഇത് മൂടി വെച്ചിട്ട് ചെറിയ തീയിലിട്ട് വേവിച്ചാൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് ഗ്രോസറി ഓർഡർ ചെയ്തിരുന്നു, അപ്പോൾ അതൊക്കെ വന്നിട്ടുണ്ട്. കുറച്ച് കൂടുതലുണ്ട് ഇപ്രാവശ്യം. അപ്പോൾ ചിക്കൻ, ഫ്രോസൺ ചിക്കനാണ്, അത് ഞാൻ നേരെ കൊണ്ടുപോയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ബാക്കിയുള്ളത് ഇതേപോലെ പൾസസും പിന്നെ കുറച്ച് വെജിറ്റബിൾസും ഒക്കെയാണ് ഉള്ളത്. ഗ്രോസറി ഞാനിപ്പോൾ അധികം ഓൺലൈനിൽ നിന്നാണ് മേടിക്കാറുള്ളത്, 90% ഓൺലൈനിൽ നിന്നാണ് മേടിക്കാറുള്ളത്. കാരണം പോയിട്ട് നോക്കിയെടുക്കാനൊന്നും ടൈമില്ല. അപ്പോൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടു തരുമല്ലോ, അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഇതൊക്കെ ഇങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ ചിലപ്പോൾ നല്ല ഓഫർ ഉണ്ടാവും. അപ്പോൾ ഓഫറുള്ള സമയത്ത് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പൈസയും ലാഭമാണല്ലോ. അപ്പോൾ ഇതേപോലെ ഈ ദാല്, ചെറുപയർ, ഞാൻ ചെറുപയർ തോരനാണ്, തോരനല്ല കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറുപയർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് 1 kg ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ മല്ലി, കടല, അതേപോലത്തെ സാധനങ്ങളൊക്കെയാണ്. പിന്നെ മുട്ട ഞാൻ ഒരു ട്രേ മേടിച്ചിട്ടുണ്ട്. പിന്നെ പൊട്ടാറ്റോ, ഇത് പാസ്ലിയാണ്. ഇതിങ്ങനെ ഇവിടെ കടയിലൊന്നും എപ്പോഴും കിട്ടാറില്ല, ഓൺലൈൻ ആകുമ്പോൾ നമുക്ക് കിട്ടും. പിന്നെ വലിയ റേറ്റൊന്നുമില്ല, 20-25 രൂപയൊക്കെ ഉള്ളൂ ഇത്രയും സാധനത്തിനുള്ളത്. പിന്നെ മൈദ, കോൺഫ്ലോർ, അങ്ങനത്തെയൊക്കെ സാധനങ്ങളാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പാസ്ലി കണ്ടപ്പോൾ ഇതേപോലെ ചെയ്യുന്നത് ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ഈ അടിഭാഗത്ത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചാൽ ഇതിൽ നിന്ന് വേര് വന്നിട്ടത് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നു. എന്തായാലും ചെയ്ത് നോക്കട്ടെ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെള്ളത്തിലാക്കി വെക്കുന്നുണ്ട്, ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. ഇതേപോലെ നല്ല കട്ടിയുള്ള മല്ലിയില കിട്ടുന്ന സമയത്ത് ചെയ്ത് നോക്കിയിട്ടുണ്ട്, പക്ഷേ അത് വീഡിയോയിലൊക്കെ അങ്ങനെ ഉണ്ടാവുന്നതൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ ഇതുവരെ ചെയ്തിട്ടുണ്ടായിട്ടില്ല. മല്ലിയില ശരിക്ക് മല്ലി വിത്ത് പാകിയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഇതെന്തായാലും വർക്കൗട്ട് ആവുന്നൊന്നും അറിയില്ല, അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇതേപോലെ ആ കവറിൽ തന്നെ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ്. ഈ ഇലകളൊക്കെ, ഇല ഐറ്റംസൊക്കെ നമ്മൾ കഴുകിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ സെൽഫ് ലൈഫ് തീരും, ചീത്തയായി പോകും. അപ്പോൾ അങ്ങനെ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ജിനുവിനും എനിക്കൊക്കെ ഒഴിവുള്ള ദിവസമാണ്, അതുകൊണ്ട് തന്നെ പണികളൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് അവൻ്റെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. എൻ്റെ തിരക്കുകൾക്കിടയിൽ പലപ്പോഴും എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമായിരുന്നു അത്. അപ്പോഴാണ് പണി കിട്ടിയത്, ഗ്യാസ് കഴിഞ്ഞു, അതാണ് ഈ തള്ളിക്കൊണ്ടുവരുന്നത്. അപ്പോൾ ഗ്യാസിന് വിളിച്ചിട്ടുണ്ട്, ഇത് പ്രൈവറ്റ് സിലിണ്ടറാണ്, അതുകൊണ്ട് തന്നെ അവർ വിളിച്ചാൽ അപ്പോൾ തന്നെ കൊണ്ടുവന്ന് തരാറുണ്ട്. 10 മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ കൊണ്ടുവന്ന് തരാറുണ്ട്. അവർ 10 മിനിറ്റ് കൊണ്ട് എത്തിച്ചേരാൻ തന്നെ പറഞ്ഞത്. ഞാൻ അവിടെ ഒരു അരമണിക്കൂറിലധികമായിരിക്കണം, പക്ഷേ അരമണിക്കൂറും 1 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ അപ്പോഴും വന്നില്ല. അവിടെ ആളില്ലെന്നാണ് പറയുന്നത്, ഇന്ന് നവരാത്രി ഇതൊക്കെ ആയതുകൊണ്ട് അവർക്ക് തിരക്കാണ്. അപ്പോൾ എന്തായാലും ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ ചോറും തോരനൊക്കെ റെഡി ആയിട്ടുണ്ടല്ലോ, ഇനിയിപ്പോൾ ഓംലെറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് ഫുഡ് കഴിക്കാം. നമുക്കങ്ങനെ കറി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ജിനുവിന് എന്തെങ്കിലുമൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ ബ്രെഡ് ജസ്റ്റ് മയോണൈസ് ആക്കിയിട്ട് ഞങ്ങൾ രണ്ടാളും കഴിച്ചു. കോൾഡ് വന്നപ്പോഴേ മൂക്കിങ്ങനെ ചെയ്തിട്ട്. ഈ വീട്ടില് വാച്ചൊക്കെ കെട്ടിട്ട് നടക്കുള്ളൂ അല്ലേ? ഓ ചാർജ് ഉണ്ടോ? പിന്നെ തുണിയാൾ വാഷ് ചെയ്യാനിട്ടിരുന്നു, അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ചിടുകയാണ്. ഇവിടെ നല്ല കാറ്റാണ്, പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. അത്യാവശ്യം നല്ല കാറ്റുണ്ട്, ചിലപ്പോൾ തുണികൾ പറന്നും പോകും. ഞാൻ ക്ലിപ്പ് ഇട്ട് വെക്കാറാണ്. ഇനി തുണികളൊക്കെ നല്ലോണം വെയിലുണ്ടിട്ട് ഉണങ്ങുന്നതാണ് എനിക്കിഷ്ടം, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പുറത്തിടുന്നത്. പിന്നെ അധികം വെയിലുണ്ടെങ്കിൽ ഇതിങ്ങനെ കുറേ സമയം പുറത്തിടാനും പറ്റില്ല, പെട്ടെന്ന് തന്നെ എടുത്ത് വെക്കേണ്ടി വരും, അല്ലെങ്കിൽ നിരച്ച് പോകും.
അപ്പൊ ഞങ്ങളുടെ കളിയും ഗുളിയും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ജിനു ഞാൻ ഓംലെറ്റ് ഉണ്ടാക്കുകയാണ്. അപ്പൊ ഇതില് പെപ്പറും ജീരവും പൊടിച്ചതും കുറച്ച് ഉപ്പ് മാത്രമുള്ളൂ ചേർത്തിട്ട്. അവന് ഏറ്റവും ഇഷ്ടം ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ബുൾസ് അല്ലെങ്കിൽ ബോയിൽഡ് എഗ്ഗ്, ഇത് മാത്രം അവൻ കഴിക്കുള്ളൂ. പിന്നെ വെജിറ്റബിൾസ് ഒന്നും കഴിക്കൂല, അച്ചാർ കഴിക്കൂല. അതുകൊണ്ട് അച്ചാറും വെജിറ്റബിൾസും ഒക്കെ ഉള്ളത് എനിക്കും അവന് ഓംലെറ്റ് മാത്രം ഉള്ളതും. ഗ്യാസ് കിട്ടിയപ്പോഴേക്കും ഒരുപാട് ലേറ്റായി, അതുകൊണ്ട് ഞാൻ പയറുകറി സ്കിപ്പ് ചെയ്തു. എൻ്റെ അടുത്ത് ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് ഉണ്ട്, പക്ഷെ അതിൽ വെക്കാൻ കുക്കറില്ല. കുക്കറിൽ വേവിച്ചാലേ ഈ പരിപ്പും പയറൊക്കെ എനിക്ക് പ്രോപ്പറായിട്ട് വെന്തെന്ന് തോന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ അത് സ്കിപ്പ് ചെയ്തു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കട്ട്ലറ്റ് ഉണ്ടാക്കുകയാണ്. ഇത് ഞാൻ ഇന്ന് കഴിക്കാനല്ല ഉണ്ടാക്കുന്നത്, എൻ്റെ ഫ്രണ്ട് നാളെ വരുന്നുണ്ട്, അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ന് ഫ്രീ ആണല്ലോ, അപ്പോൾ ഉണ്ടാക്കി വെച്ചാൽ നാളെ എനിക്ക് വർക്കുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഒട്ടും ടൈം ഉണ്ടാവില്ല. ഇതുണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, ഒരാഴ്ചയൊക്കെ എന്തായാലും ഇരിക്കും. പക്ഷേ ഇത് ഞാൻ നാളെ തന്നെ എടുക്കും, ബാക്കി ഉണ്ടെങ്കിൽ അടുത്ത ദിവസം എടുക്കാം. ഇപ്പോൾ ഞാനിത് ഉണ്ടാക്കാനായിട്ട് സവാള വഴറ്റിയാണ് ഫസ്റ്റ് തന്നെ. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഗരം മസാല, ചിക്കൻ മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് പെപ്പർ പൗഡർ ഇത്രയും ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് ബോയിൽ ചെയ്ത ചിക്കൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ്, അതും കൂടി ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രം ചേർത്തിട്ട് ബോയിൽ ചെയ്ത ചിക്കനാണ്. പിന്നെ അതിലേക്ക് പൊട്ടറ്റോ മാഷ് ചെയ്തത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതൊന്നും ഇങ്ങനെ മൂടി വെച്ചിട്ട് കുറഞ്ഞ തീയിലിട്ട് ഒരു രണ്ട് മിനിറ്റ് വെച്ച ശേഷം തീ ഓഫ് ചെയ്ത് കൊടുക്കുക. പിന്നെ അത് പൊട്ടറ്റോ അതിലിങ്ങനെ നന്നായിട്ട് മാഷ് ആവാത്തതൊക്കെ ഉണ്ടെങ്കിൽ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതേപോലെ ഷേപ്പ് ചെയ്തെടുക്കുകയായിരിക്കും നല്ലത്. കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ ഞാൻ എപ്പോഴും കയ്യിൽ വെച്ചിട്ടാണ് കേട്ടോ അതിങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാറ്. എൻ്റെ അടുത്ത് കട്ട്ലറ്റ് ഷേപ്പർ ഉണ്ട്, പക്ഷേ അതെനിക്ക് അത്ര സെറ്റ് ആവാറില്ല. പിന്നെ അത് എത്ര ഷേപ്പ്ലെസ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിലും നമ്മൾ ഈ ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കുന്ന സമയത്താണ് അതിൻ്റെ പെർഫെക്റ്റ് ഷേപ്പ് കിട്ടുക. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് കൈകൊണ്ട് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല നമ്മൾ ഏത് ഷേപ്പാണോ ഉദ്ദേശിക്കുന്നത് അതേപോലെ ആക്കി എടുത്താൽ നന്നായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇതെല്ലാം ഞാൻ ഇതേപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ബ്രെഡ് ക്രംസ് ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബ്രെഡ് ക്രംസിൽ നമ്മൾ ഡിപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റില്ല, കാരണം ബ്രെഡിൻ്റെ വാലിഡിറ്റി അറിയുന്ന 3 ദിവസമാണ്. അതിൻ്റെ ഉള്ളിൽ അത് ചീത്തയായി പോവും. അപ്പോൾ ഇത് കൂടുതൽ നാൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇങ്ങനെ വെക്കണമെന്ന് നല്ലത്. പിന്നെ ബ്രെഡ് അറിയണ മൈദ ആയതുകൊണ്ട് തന്നെ അതിങ്ങനെ വെള്ളമിറങ്ങിയിട്ട് ഒട്ടിപ്പിടിച്ചും പോകും. അപ്പോൾ ഏറ്റവും പെർഫെക്റ്റ് ഇങ്ങനെ വെക്കുന്നതാണ്. അപ്പോൾ ഞാൻ അടിയിലൊരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പിന്നെയും ബട്ടർ പേപ്പർ വെച്ചിട്ട് അങ്ങനെ ലെയർ ലെയർ ആക്കിയിട്ടാണ് വെക്കുന്നത്. ഇത് ഒന്നിച്ചങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം കൂടെ ഒന്നായിട്ട് മിക്സായി പോകും. പിന്നെ ഇത് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് വലിയൊരു ഡബയിലിട്ട് വെച്ചാൽ മതി. ഞാനിപ്പോൾ ഇതിങ്ങനെ രണ്ടെണ്ണത്തിലും ഒക്കെ ആക്കി വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കി വന്നപ്പോൾ കുറച്ച് കൂടുതലുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് നാളത്തെ ആവശ്യം കഴിഞ്ഞാലും കുറച്ചുകൂടി ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ വേറൊരു ഡബയിലാക്കി വെക്കുകയാണ്. അങ്ങനെ ആവുമ്പോൾ അത് ഒരെണ്ണം നാളെയും ഒരെണ്ണം പിന്നൊരു ദിവസം എടുക്കാമല്ലോ. അപ്പോൾ ഇവിടെ കട്ട്ലറ്റൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്, ഇനി ഇത് നേരെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി ഞാൻ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.